എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ദേശത്തപ്പൻ ഇവിടെ നല്ല പണിയിലാണ്. പൂ അരിയനെ കേട്ടോ, നമ്മളിന്ന് കുറച്ച് പൂ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്. കുറച്ച് പൂ നമ്മളെ പറമ്പിൽ നിന്നൊക്കെ എടുത്ത് നമ്മളിന്ന് കളം സെറ്റ് ചെയ്യാൻ പോണേണ്. അപ്പൊ അത് കളത്തിന് അവിടെ ഞാൻ വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇനി എല്ലാം കളമൊക്കെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് കാണിച്ചുതരാം അല്ലേ സുതപ്പ. സുതപ്പ എന്തേ കുറച്ച് പൂ അവിടെ പറമ്പിലൊക്കെ നടന്ന് നമ്മുടെ കാക്കപ്പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കാക്കപ്പൂ, ആകാശമുല്ല, ബാക്കി രണ്ട് പൂവിൻ്റെ പേര് അറിഞ്ഞുകൂടാ. പിന്നെ വെന്തിപ്പൂ, റോസ്, ജമന്തി, ചെമ്പരത്തി ഒക്കെ എല്ലാം റെഡിയാക്കി ഇനി ഞങ്ങളൊന്ന് കളമൊക്കെ സെറ്റ് ചെയ്യാൻ പോണേന്. സുതപ്പൻ്റെ ഡിസൈനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. സുതപ്പൻ്റെ ഒരു ഐഡിയയിലുള്ള ഡിസൈനാണ്. ഡിസൈനിൽ ഇനി പൂക്കളിലിട്ട് കളമായി കഴിഞ്ഞതിന് ശേഷം കാണിച്ചുതരാം. അത് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഓണത്തിൻ്റെ തുടക്കത്തിൻ്റെ രണ്ടാം ദിവസത്തെ എല്ലാവർക്കും നല്ല ഭംഗിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ വൈകുന്നേരം ആയിരിക്കുള്ളൂ കേട്ടോ വന്നത്. അപ്പോൾ രണ്ടാം ദിവസം അടിപൊളിയായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസങ്ങളും അടിപൊളിയായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് വേഗം കളമൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം. കളമൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. കളമൊക്കെ എൻ്റെ ദൈവം എങ്ങനെയുണ്ട്. എല്ലാ പൂവും കിട്ടിയ പൂക്കളെല്ലാവരും കൂടി വെച്ച് കളം അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. കളം ഇടുന്നേക്കുമ്പോൾ എന്നെ മനസ്സിൽ തോന്നുകയെ ഇന്ന് അടിപൊളിയായിട്ട് കുറേ വരച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തിടണമെന്നൊക്കെ കരുതിക്കൊണ്ടായിരിക്കുള്ളൂ കളം ഇടാൻ വന്നത്. എല്ലാവരും എന്നെ പോലെ തന്നെയാണെന്നൊന്ന് പറയണോട്ടാ. പക്ഷെ കളം ഇട്ട് വരുമ്പില്ലേ എന്താണ് കൊച്ചു പിള്ളേര് പൂക്കൾ വാരി എറിഞ്ഞ ഒരു ഇതാണ്. കാണാൻ പറ്റണ്ട. അതെ. അപ്പം ഇപ്പം അമ്മയും വന്നിട്ടുണ്ടായിരുന്നട്ടാ. അപ്പം അമ്മ വന്നപ്പോൾ അമ്മയുടെ ആഗ്രഹത്തിന് കുറച്ച് ചെത്തിപ്പൂ കുറച്ച് ഇതും അതും കൂടി വെച്ചാൽ നല്ലതായിരിക്കും കൂടി എന്നൊക്കെ പറഞ്ഞ്. അപ്പം സുതപ്പൻ അത് വെച്ചാൽ നല്ലതായിരിക്കും. എല്ലാവരുടെ ആഗ്രഹവും കൂടി ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഡിസൈനൊന്നും അങ്ങനെയല്ല. എനിക്ക് വരക്കാനൊന്നും അറിയാൻ പാടില്ല കേട്ടോ. വലിയ ഡിസൈനൊന്നും അറിയാൻ പാടില്ല. സുതപ്പൻ്റെ ഒരു ഡിസൈൻ ഇവിടെ നിൽപ്പുണ്ട്. സുതപ്പൻ്റെ ഒരു ഡിസൈനാണ്. സുതു പറഞ്ഞെന്ന ഒരു ഡിസൈനായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാവരുടെ ആഗ്രഹപ്രകാരം പൂക്കൾ ഇട്ട് വന്നപ്പോൾ അത് വേറെ ഏതോ ഡിസൈനായിട്ടുണ്ട്. കുറച്ച് വലിപ്പം അല്ലേ. കാരണം ഇപ്പം ഇങ്ങനെ രണ്ടാമത്തെ ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇനി ഉണ്ടല്ല. അങ്ങനെ അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ദിവസം വരെ ഞാനിങ്ങനെ വരക്കാരറിയാൻ പാടില്ലാത്തതുകൊണ്ട് എന്നാലും സന്തോഷമാണ് രാവിലെ തന്നെ. അപ്പം നമ്മുടെ വിശേഷം അപ്പം ഇരുന്നിട്ട് പറയാൻ നേരത്തി. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കുറേ പേര് വീഡിയോകളിലും ഷോർട്സിലൊക്കെ കുറേ പേര് നമ്മളോട് കുറേ കൂട്ടുകാർ നമ്മളോട് കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംശയങ്ങളെല്ലാവരും കൂടി ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. പിന്നെ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് കമൻ്റ് അഴക്കാനാണെങ്കിലും സെപ്പറേറ്റ് അഴക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ വീഡിയോകളിലൂടെ പറയാൻ നേരത്തി. വേറെ പ്രത്യേകിച്ചൊന്നുമല്ല. തക്കൂ വീഡിയോ വരണേക്കുമ്പും ചിൽച്ചിലും കൊണ്ടാട്ടവും എല്ലാം വരുന്നതിന് മുമ്പും എങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്ന അതല്ലാതെ നമ്മുടെ ചാനൽ വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും എപ്പോഴാണ് ആലോചിക്കണം ശരിയാണല്ലോ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്. ഞാനും എപ്പോഴാണ് ചിന്തിക്കണം. എനിക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലും എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കണം അപ്പോഴാണ് അല്ലേ. എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്. എന്താണ്? എൻ്റെ മുടി വെട്ടി. സുധുവിന് വന്നേക്കണേ ഏറ്റവും വലിയ സുധുവിനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സുധുവിന് വന്നേക്കണേ ഏറ്റവും വലിയ മാറ്റം നമ്മുടെ കൊണ്ടാട്ടത്തിൽ തന്നെ. കൊണ്ടാട്ടത്തിലായിരിക്കുമ്പോൾ തന്നെ സുധപ്പന് മുടി, അതിന് മുന്നേ തന്നെ മുടിയുണ്ട്. അപ്പം തുടങ്ങി സുധു പെങ്കൊച്ചാണോ പെങ്കൊച്ചാണോന്ന് ചോദിക്കുന്നതിൽ നിന്ന് സുധുവിൻ്റെ മുടി വെട്ടിയത് എല്ലാവരും കണ്ടു. ഒരുപാട് പേര് മുടി വെട്ടിയതിന് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായി. കുറേ പേര് മുടി വെട്ടിയതിന് മുടി വെട്ടണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായി. മുടി വെട്ടിയത് നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതെല്ലാം നിങ്ങൾ എല്ലാവരും പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വേഗം തന്നെ മുടി വെട്ടിയത് എന്നു വെച്ചാൽ നമുക്കങ്ങനെ പറഞ്ഞു തരാനായിട്ട്. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ അമ്മ, കണ്ണൻ, സുൻചേട്ടൻ, ഇപ്പോൾ ശ്രുതി, ഇപ്പം നമ്മളെല്ലാവരും കൂടി നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രം കാര്യങ്ങൾ പറഞ്ഞിരുന്നെടുത്ത് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ശരിയാക്കാൻ സാധിച്ചു. നന്നാക്കി കൊണ്ടുവരാൻ സാധിച്ചു കുറേ കാര്യങ്ങളൊക്കെ. അപ്പം അതിൽ നിങ്ങളോട് ഞങ്ങൾ ആദ്യം എല്ലാവരോടും ഞങ്ങളുടെ നന്ദി പറയണം അല്ലേ. അതെ. അപ്പം സുതപ്പൻ്റെ മാറ്റം, സുതപ്പൻ മുടി വെട്ടി. പിന്നെ സുധുവിന് പ്രത്യേകിച്ച് അങ്ങനെ മാറ്റമൊന്നും വന്നിട്ടില്ല. സുധു ആ പണ്ടത്തെ പോലെ തന്നെ സുധു. പിന്നെ ഞാനാണെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതൊരു മാറ്റമല്ലല്ലോ, സ്വഭാവത്തിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ചാനൽ വന്നതിന് ശേഷം വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ കടക്കരയിലോട്ട് ഓടുമായിരുന്നു. അപ്പുണ്ടല്ലോ, ഇപ്പൊ വീഡിയോയിലില്ലേ മറ്റേ കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ ഇപ്പൊ ഇല്ലേ, കല്യാണത്തിന്റെയും പുടവൊടുക്കലിന്റെ വീഡിയോ, അലമാരി കാണിച്ച വീഡിയോയിലൊക്കെ ഇപ്പോഴാരണ്ടു ഒക്കെ കമന്റ് ഇടണേണേ, നിനക്ക് വീട്ടിൽ പോയിക്കൂടെ, നീ എന്തിനാണ് ഇവിടെ തന്നെ കിടക്കണത് എന്നൊക്കെ ചോദിച്ചോണ്ട്. ഇപ്പൊ ഞാൻ കൊതിക്കണേണ് വീട്ടിൽ പോവാനായിട്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ വീട്ടിൽ പോവാറില്ലല്ലോ. ഇപ്പൊ അവര് ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് പോവാറില്ല.
ഇപ്പൊ വല്ലപ്പോഴും ഒന്ന് ഞാനും സുൻചേട്ടനും സുധും കൂടെ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരും, അല്ലെങ്കിൽ അവരാണെങ്കിലും ഇവിടെ വന്നിട്ട് വെറുതെ പോയിട്ട് വരും. പക്ഷെ ഓണം വെക്കേഷനും ഓണം വെക്കേഷനും അമ്മാമ്മക്ക് ഓണക്കളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരെയും കൂടി പണ്ടത്തെ പോലെ കിട്ടാനും പാടായിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് വ്യത്യാസം എന്ന് വെച്ചാൽ ആ ഒരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ. പിന്നെ കുറെ കാര്യങ്ങള് നമ്മളിപ്പോ വീഡിയോ എടുക്കണം, നമുക്കിപ്പോ വീഡിയോ എടുക്കണം, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പൊ എല്ലാ നമ്മളിപ്പോ എന്തൊരു കൊച്ചു കാര്യമാണെങ്കിലും ചെയ്യുമ്പോഴും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് നല്ലതാണ് ചീത്തയാണ് നല്ലത് നല്ലതായിട്ട് എടുക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല. പണ്ടത്തെ പോലെ തന്നെ ഏറാനും ബരടിക്കല് തുടക്കല് അമ്പലത്തിൽ പോക്ക് ഇതൊക്കെ തന്നെ കാര്യങ്ങള്. പിന്നെ നമുക്ക് പിന്നെ വലിയൊരു മാറ്റം വേറെ ഈ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കടയിലിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മൾ കടയിൽ സ്ഥിരം വന്നവർ മാത്രം ആ മോളെ എവിടെയെങ്കിലും പുറത്ത് വെച്ച് കണ്ട വർത്തമാനം പറയാറുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നമ്മൾ പുറത്തേക്ക് എവിടെ ചെന്നാലും നമ്മുടെ ഫാമിലി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനേക്കാളുപരി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് എല്ലാവരും. എന്നാലും നമ്മുടെ വീട്ടുകാരെ എവിടെയെങ്കിലും ചെന്ന് കാണുമ്പോൾ വർത്തമാനം പറയണേക്കാളും നമ്മളറിയാത്ത ഒരുപാട് പേര് നമ്മളോട് വന്ന് വർത്തമാനം പറയാനും കടയിലൊക്കെ ഞാൻ ഈച്ചാട്ടിയിരിക്കില്ലായിരുന്നു ജോലി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, റോട്ടിലൊക്കെ വന്നു കഴിഞ്ഞ് തക്കൂന്ന് വിളിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. എനിക്ക് തക്കൂന്ന് വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ കടയിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഗീതു വന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ എല്ലാവരും തക്കൂന്ന്, ഇവിടെ ഞാൻ പറഞ്ഞില്ല അമ്മയുടെ ഒരു അമ്മയുടെ ഒരു ചെറിയ റിലേഷനും കൂടി ഉണ്ട് സുൻചേട്ടൻ്റെ ഇതിന് ഫാമിലിക്ക്. അപ്പം കുട്ടു എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. അപ്പം കുട്ടു തക്കു അങ്ങനെയുള്ള പേരുകൾ മാത്രമേ ഉള്ളൂ. ഗീതു എന്നുള്ളത് അങ്ങനെ വളരെ കുറവാണ് വിളിച്ചു കേട്ടിരുന്നത്. പക്ഷെ അതിപ്പോൾ സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പോൾ കടയിൽ വരുമ്പോൾ എല്ലാവരും കടയിലിപ്പോൾ ആരെങ്കിലുമൊക്കെ റോഡിൽ വന്നിട്ട് തക്കു കൊണ്ടാട്ട ഫാമിലി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇപ്പം കുറച്ച് കുറച്ച് പേര് കൊണ്ടാട്ട ഫാമിലി മാത്രം അങ്ങനെയും ചോദിക്കാതെ ഇപ്പം ചിൽ ചിലും കാണാറുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെയുള്ള മാറ്റങ്ങളേ വന്നിട്ടുള്ളൂ കേട്ടോ, അല്ലാതെ വേറെ മാറ്റങ്ങൾ വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്തുനിന്ന് ഉള്ള കുറച്ച് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുൻചേട്ടൻ ആദ്യം നമ്മുടെ വീഡിയോയിലൊന്നും വരൂല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പോൾ സുൻചേട്ടനും വന്ന്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇവിടെയാണെങ്കിൽ എല്ലാവരെയും എനിക്ക് വീഡിയോയിൽ വരാതിരുന്നവരെയൊക്കെ കാണിക്കാൻ പറ്റി. അങ്ങനെ ആ ചെറുതായിട്ട് സ്റ്റിക്ക് വെച്ചിട്ടേ ആടണം, അത് കാരണം ഞാൻ സ്റ്റിക്ക് വെച്ചില്ല. അപ്പം ചോദിച്ച പോലെ തന്നെ ഞാൻ അതിന് അപ്പം ഇത്രയും എനിക്കാണെങ്കിൽ ഒരു ഇത്തിരി കാര്യത്തിന് വീട്ടിൽ തന്നെ എല്ലാവരും പറയും ഇത്തിരി കാര്യം എന്തെങ്കിലും ചെറുത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കലാണെന്ന് പറഞ്ഞിട്ട് പറയും. അപ്പം അതുകൊണ്ട് എനിക്ക് വിശദീകരിച്ച് വോയിസ് ഈ കമൻറ്റിൽ വോയിസും കൂടി ഇടാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വോയിസ് ഇട്ട് പറഞ്ഞാൽ എല്ലാവരോടും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടാ. പിന്നെ ഇതൊക്കെ തന്നെ മാറ്റങ്ങള്. പിന്നെ എല്ലാവരും പുറത്ത് വെച്ച് കാണുമ്പോ ഒരുപാട് സന്തോഷം. ഇപ്പൊ ഇവിടുന്നാണെങ്കിലും സുൻചേട്ടനാണെങ്കിലും സന്തോഷം. ഇപ്പൊ പറയാനുള്ള പ്രധാന കാര്യം അതൊക്കെയാണ്. സുൻചേട്ടനാണെങ്കിൽ അവിടെ അമ്പലത്തിൽ ഓരോരുത്തർ ഇത്ര അമ്പലത്തിൽ വരുമ്പോ സ്ഥിരം കാണുന്ന ആൾക്കാർ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ കാണാത്ത കുറേ ആൾക്കാർ നമ്മള് അറിയുമ്പോ തന്നെ നമുക്ക് സന്തോഷമാണ്. ഇപ്പം ഞാൻ ഈ വാചാലമായി കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടാ. അപ്പം അതൊക്കെയാണ്. പിന്നെ സുധപ്പനെയും കുറേ പേരൊക്കെ തിരിച്ചറിയുന്നുണ്ട് അല്ലേ? കുറേ പേരല്ല സുധുവിനെ അറിയണ പോലെ അല്ലേ? സുധുവിനെ കുറേ എല്ലാവരും എപ്പോഴും വീഡിയോയിൽ സുധപ്പാ എന്ന് വിളിക്കുമ്പോൾ അതൊന്നും സന്തോഷം. അപ്പം അതൊക്കെയേ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് തന്നെ പഴയതുപോലെ തന്നെ ഇത് തന്നെ വലിയ മാറ്റമാണല്ലോ. നമ്മൾ നാലാളറിയാന്നുള്ളത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നാലാളറിയാന്നുള്ളതല്ലേ നമ്മൾ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലുത്. കുറേ പൈസ ഉണ്ടാക്കി അക്കൗണ്ടിലിട്ടിട്ടൊക്കെ കാര്യമൊന്നും ഇല്ലല്ലോ. അക്കൗണ്ടിലിട്ടാൽ നമുക്ക് മാത്രം അറിയാവുന്ന കാര്യം, പിന്നെ നമ്മുടെ കഴിവുകളാണെങ്കിൽ നമുക്ക് മാത്രം അറിയാവുന്ന കാര്യം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ നാല് പേർ അറിയാന്നുള്ളതല്ലേ ഏറ്റവും വലിയ സന്തോഷം. അതിൽ വലിയ സന്തോഷമൊന്നും ഞങ്ങൾക്കില്ല പ്രത്യേകിച്ച്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി എൻ്റെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ, ഞങ്ങളുടെ മൂന്ന് ചാനലിലെ വീഡിയോ ഒക്കെ എല്ലാവരും കാണണോട്ട. അഭിപ്രായങ്ങളൊക്കെ പറയണം, നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ നല്ല നല്ല ഇങ്ങനെ തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ തിരുത്തും. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത്, അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് അപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ കമൻറ്റ് അടുക്കുമ്പോൾ വിചാരിക്കുമ്പോൾ ഇതെന്താണ് തക്കൂ കമൻറ്റ് അടുക്കണം കമൻറ്റ് അടുക്കണം എന്ന് പറയും. പക്ഷെ അതിന് റിപ്ലൈ തന്നെ ഇല്ലല്ലോ എന്ന് വിചാരിക്കും. റിപ്ലൈ തരാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെയൊക്കെ എനിക്കിങ്ങനെ അടിച്ച് പറയണേക്കാളും ഇങ്ങനെ പറയണതിനോടാണ് ഭയങ്കര താല്പര്യം. വായ അടയൂല, അതുകൊണ്ടാണ്.
അപ്പൊ ഇതൊക്കെയാണ് വിശേഷം. അപ്പതയ ഇന്ന് അപ്പം, ഇന്നും അപ്പം തന്നെ ആയിട്ടാ. ഇന്നലെ അപ്പത്തിന് മാവിട്ട് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവുമല്ലോ അപ്പത്തിന് മാവ്. നമ്മുടെ സ്പെഷ്യൽ കറി ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് കറിയാണ് തിന്നത്. ഞാൻ കറിയൊന്നും വെക്കണ്ടെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. പ്രത്യേകിച്ച് അപ്പം വെറുതെ കഴിക്കാന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കും സുതപ്പനപ്പ എഴുന്നേറ്റ് വന്നോടിയാണ് ഇച്ചിരി ഉരുളക്കിഴങ്ങ് കറി വെക്കോമേന്ന്. എന്നാ പിന്നെ പിള്ളേരുടെ ആഗ്രഹമല്ലേ, നമ്മുടെ കൊച്ചിൻ, നമ്മുടെ ഈ ഗീതു തക്കു കൊച്ചിന്റെ ആഗ്രഹം സുതപ്പൻ സാധിച്ചതന്നെ പോലെ ഒരു ഉരുളക്കിഴങ്ങ് കറിയല്ലേ അവൻ ആഗ്രഹിച്ചുള്ളൂ എന്ന് ഓർത്തിട്ട് വേദന ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം ഇട്ട് അടപ്പത്തിട്ടിട്ടാണ് കളമൊക്കെ വരെ ചെയ്യാൻ വന്നിരുന്നത്. അമ്പലത്തിലൊക്കെ പോയിട്ടാ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതാണ്. അപ്പൊ ഞാൻ അടുത്തടുത്ത് നല്ല നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ.